ഗണേശന് വേണ്ടിയാ പലപ്പോഴും ഞാൻ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. നമ്മുടെ മോളുടെ കാര്യം ആയതുകൊണ്ടാ ഞാൻ സ്വാർത്ഥനായത്. അല്ലെങ്കിൽ നിനക്കറിയാലോ, അർഹതപ്പെട്ടതുപോലും ചോദിച്ചു വാങ്ങാത്ത ആളാ ഞാൻ. എന്നാൽ ഇവിടെ നിന്റെ വയറ്റിൽ പിറന്ന കുഞ്ഞാണോ അല്ലയോ എന്നതല്ല പ്രശ്നം. കുഞ്ഞു വന്ന വഴി ഏതായാലും എന്ത്, ഇന്ന് മോള് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ഇനി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മോളെ അവിടെ നിന്ന് അടർത്തി മാറ്റാൻ പറ്റില്ല. അതിലും നല്ലത് മരണമാണെന്ന് എനിക്ക് നിനക്കറിയാം. ചേച്ചിയുടെ തീരുമാനം നിന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് ചേച്ചി പോണ്ടെന്ന് പറയണോ? അടുത്തടുത്ത് താമസിക്കാൻ സമ്മതമാണെന്ന് പറയണോ? ഇനി വേണ്ട, ഒരു കണക്കിന് ഈ അകലം നല്ലതാണ്. പരസ്പരം സ്നേഹം നിലനിൽക്കും. ചേച്ചിയെ കാണുമ്പോ അനിയത്തിക്ക് മുത്തിനെയും കൊണ്ട് ഓടി ഒളിക്കേണ്ടി വരില്ല. ഞാൻ ഓടി ഒളിച്ചത് കുഞ്ഞിനെ കാണുന്നതിൽ നിന്നും ചേച്ചി പലപ്പോഴും വിലക്കിയത് കുഞ്ഞിനോടുള്ള ഗണേശേട്ടന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാ. അത് പിന്നെ കുഞ്ഞില്ലാതെ ഇനി നമുക്കൊരു ജീവിതം ഉണ്ടോടി? ഇനി നമ്മുടെ അധ്വാനം സമ്പത്ത് ഒക്കെ മോൾക്കുള്ളതാ. കാത്തിരിക്കാനും സ്നേഹിക്കാനും സംരക്ഷിക്കാനും ആരെങ്കിലുമൊക്കെ വേണം. അല്ലാത്ത ജീവിതം വെറും തരിശാണ്, ശൂന്യമാണ്. നാളെ ചേച്ചി യാത്ര പറയുമ്പോ എങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ആലോചിക്കുന്നു. എങ്ങനെ യാത്ര പറയുന്ന എന്റെ ചിന്ത. ഇത്തരം സാഹചര്യങ്ങൾ എല്ലാ മനുഷ്യനും നേരിടേണ്ടി വന്നേക്കാം. എപ്പോഴെങ്കിലും ഒന്ന് ഇതുപോലുള്ള യാത്രയിലൂടെയോ മരണത്തിലൂടെയോ ആയെന്നും വരാം. സാഹചര്യം എന്തായാലും സഹിച്ചേ പറ്റൂ. ഇനിയിപ്പോ സങ്കടത്തിന്റെയും കുറ്റബോധത്തിന്റെയും പേരിൽ തീരുമാനങ്ങളൊന്നും മാറ്റാൻ ശ്രമിക്കണ്ട. ഗണേശേട്ടാ, എന്തോ ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ. തൽക്കാലം ആ തെറ്റ് ചെയ്തേ പറ്റൂ. കാരണം മുത്തിന് നിനക്കും എനിക്കും ആവശ്യമാണ്. വളരണം കേട്ടോ. കടുപ്പുറത്തേക്ക് വന്നത്, ഇവിടെ ചെലവഴിച്ചത്, ഇനി എന്നാ അതൊക്കെ മറക്കേണ്ടത് മറക്കണം. അഭേട്ട മോളെ ഇങ്ങിത്താ വാ. വാവേ മോളെ. ഞാൻ ജീവിതത്തില് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം ഏതാണെന്ന് അറിയാമോ? നമുക്ക് നാട് വിട്ടു പോവാന്ന്
നീ പറഞ്ഞ ദിവസം. നമ്മുടെ യാത്ര മറ്റുള്ളവർക്ക് സന്തോഷമാവട്ടെ. എന്തിനാ മോളെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇതല്ലേ മുത്തശ്ശ ശരിയായ തീരുമാനം? കൊച്ചുമക്കൾ തമ്മിൽ തല്ലി പിരിയുന്നതിനേക്കാൾ നല്ലതല്ലേ അവര് സ്നേഹത്തോടെ രണ്ടിടത്ത് ജീവിക്കുന്നത്? മുത്തശ്ശന്റെ ആരോഗ്യം കൂടി കണക്കിലെടുത്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. മോൾക്ക് ഈ തങ്കക്കുടത്തെ മറക്കാൻ കഴിയുമോ? അതേ ജന്മം പറ്റില്ലല്ലോ മുത്തശ്ശ. പിന്നെ ഒന്ന് കാണണമെന്ന്, ഒന്ന് കൊഞ്ചിക്കണമെന്ന് ആഗ്രഹം തോന്നിയാലോ? അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് ഇവിടെ അത് നടക്കുന്നുണ്ടോ? ഇതാവുമ്പോ അകലെയായതുകൊണ്ട് അത് നടക്കുന്നില്ല എന്ന് സമാധാനിക്കാവില്ല മുത്തശ്ശ. പിന്നെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോ ഓടി വരാം. ആ സമയത്ത് എന്തായാലും ഒരു ദിവസത്തേക്കൊക്കെ ഇതുപോലെതേ എന്റെ അനിയത്തി കുഞ്ഞിനെ തന്നുവിടാതിരിക്കില്ല. എന്നാലും ഇത്രയും ദൂരേക്ക് പോകേണ്ടിയിരുന്നില്ല മോളെ. മുത്തശ്ശൻ ഇടയ്ക്ക് വരണം, കുറച്ചു ദിവസം ഞങ്ങളോടൊപ്പം താമസിക്കണം. അതാ മുത്തശ്ശ ഇനി നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ കിടന്ന് എന്റെ മുത്തശ്ശൻ നട്ടം തിരിയും. മുത്തശ്ശനോട് ഞാൻ ഇതുവരെ മുഷിഞ്ഞ് സംസാരിച്ചിട്ടില്ല. അതിനുള്ള അവസരം മുത്തശ്ശൻ ഉണ്ടാക്കിയിട്ടുമില്ല. എന്നാൽ ഇത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മുത്തശ്ശ. മുത്തശ്ശൻ്റെ ഈ സംസാരം എന്താ മോനെ? ഞാൻ പരിസരം മറന്ന് പെരുമാറിയപ്പോഴാണ്, ആദ്യമായിട്ടൊന്ന് ദേഷ്യപ്പെട്ടപ്പോഴാണ് എൻ്റെ കൂടി മാനസികാവസ്ഥ അറിഞ്ഞ് ബാല യാത്രയ്ക്ക് തയ്യാറായത്. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായ ഈ വേളയിൽ അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുന്ന രീതിയിലാണ് മുത്തശ്ശൻ്റെ ഈ വർത്താനം. ഇവിടെ നിന്നാൽ അവളൊരു മെന്റൽ പേഷ്യന്റ് ആവുമെന്ന് ഉറപ്പിച്ചതുകൊണ്ടാ ദൂരേക്ക് പോകുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആദർശം പറയുന്നവരൊക്കെ സ്വാർത്ഥരാ. ആ സ്വഭാവം ഗായത്രിക്ക് കുറച്ച് കൂടുതലാ. അതവളിൽ ഞങ്ങളോട് ശത്രുതയുണ്ടാക്കും. എനിക്കും വേദനയുണ്ട് മുത്തശ്ശ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിൽ, മുത്തിനെ പിരിയുന്നതിൽ. പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പലപ്പോഴും മോളെ എടുക്കുമ്പോ സ്വന്തം മോളെ പറ്റിച്ചേർന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട മോളാണ് മുത്തെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബാലയെപ്പോലെ വികാര പ്രകടനങ്ങളില്ലാന്ന് മാത്രം. അത് തന്നെ ആയിരിക്കുമല്ലോ ഗായത്രിയുടെയും ഗണേശന്റെയും കുഞ്ഞിനോടുള്ള സമീപനം. അപ്പോ ഇത്തിരി വേദനിച്ചിട്ടായാലും രണ്ടിലൊരു കൂട്ടർ അകന്നേ പറ്റൂ. അകലുവാണ്. ഇനി അടുത്തൊന്നും ഞങ്ങൾ നാട്ടിലേക്ക് വരില്ല. വരാൻ മുത്തശ്ശനും പ്രഷർ ചെലുത്തരുത്. ബാലം മറക്കട്ടെ, മെല്ലെ കുഞ്ഞിനെ മറക്കട്ടെ. മോൾക്കതിന് കഴിയുമോ? കഴിഞ്ഞേ തീരൂ.
മോള് ഇങ്ങനെ ഒരവസരത്തിൽ സങ്കടപ്പെടേണ്ട കാര്യം എന്തുവാ? അവള് പോകുന്ന എന്തുകൊണ്ട് നല്ലതല്ലേ? അതല്ലേ നമ്മളൊക്കെ ആഗ്രഹിച്ചത്? ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. മോള് നാടുവിടാൻ തീരുമാനിച്ചില്ലേ, അതിന് പകരം അവള് പോകുന്നു. അതുകൊണ്ട് മോൾക്ക് ഗുണമേണ്ടാവൂ. എന്ത് ഗുണം? ഇനി അങ്ങോട്ട് എനിക്ക് കുറ്റബോധവും നിരാശയും മാത്രമായിരിക്കും. ഞങ്ങളുടെ മുത്തശ്ശന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല. ഞങ്ങളുടെ മുത്തശ്ശൻ എന്നു മുതലയാള് മോളുടെ മുത്തശ്ശനായത്? ഇതിനു മുമ്പേ ഈ മുത്തശ്ശൻ മാത്രമേ മോൾക്കുണ്ടായിരുന്നുള്ളൂ. നമ്മളൊക്കെ ഇപ്പൊ മോക്ക് രണ്ടാം തരക്കാരായില്ലേ ശേഖര? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആകെ നിയന്ത്രണം വിട്ടൊരവസ്ഥയില്ല. ഇന്നലെ രാത്രിയിൽ ആലോചിച്ചു, ചേച്ചിക്ക് കുഞ്ഞിനെ അങ്ങ് തിരിച്ചു കൊടുത്താലോ എന്ന്. എങ്കിൽ കുഞ്ഞിനെ മാത്രം കൊടുക്കണ്ട, ദേ ഈ കഴുത്തി കിടക്കുന്ന താലി ഞാൻ കഴിച്ചു കൊടുത്തേക്ക്. എന്റെ മോളെ, പിന്നെ ഗണേശൻ മോളെ കൂടെ കൂട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അറിയാലോ അവനൊരു കുഴപ്പമില്ല. മോക്ക് ആ കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ട്. അങ്ങനെ വരുമ്പോ ഗണേശൻ ചിന്തിക്കില്ലേ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതമെന്ന്? ഗണേശന് കുഞ്ഞിനോട് എങ്ങനെയാ മോളെ, ജീവനല്ലേ? അതിനിപ്പോ ബാലയുടെ കുഞ്ഞാണെന്നറിഞ്ഞാൽ ഗണേശൻ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുകയായിരിക്കും. എന്നാൽ അവിടം മുതൽ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ. പിന്നെ മോൾ ആ വീട്ട് ശരിക്കും ഒരു അധികപ്പറ്റ. ദത്തെടുത്ത കുഞ്ഞിനെ സ്വന്തമല്ലാന്ന് അറിഞ്ഞിട്ട് കൂടി കൂടെ നിർത്താൻ ആ കൊച്ചൻ താല്പര്യം കാട്ടിയത്, ഏറ്റെടുത്ത ശേഷം മോളെക്കാൾ സ്നേഹിച്ചത് പുണ്യമാ. മോക്കതുകൊണ്ട് മോളുടെ ദാമ്പത്യം നിലനിർത്താനും പറ്റി. അതിനി അങ്ങനെ തന്നെ പോണം. കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു കുഞ്ഞ് വേണമെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും സഹിക്കണം മോളെ. മോൾ ഇഷ്ടപ്പെട്ട ആളെ അവളെ സ്വന്തമാക്കിയില്ലേ? അവരിനി അങ്ങനെ കഴിഞ്ഞോളൂ. അഭി എന്തായാലും ബാലെ കളയാൻ പോകുന്നില്ല, കുഞ്ഞില്ലെങ്കിലും. എന്നാ മോടെ അവസ്ഥ അതല്ല. മോടെ നാത്തോനും ഭർത്താവിനുവേ മോളെന്ന് വെച്ചാ ചതുർത്തിയാ. അമ്മായി അമ്മ വീണുപോയതുകൊണ്ട് മരുമോളെ സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും ആരോഗ്യം വീണ്ടെടുക്കുമ്പം ഇനി എന്താവും സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല. അതിനിടയിലെ ഗണേശനെ വീർപ്പിക്കുന്ന കാര്യമൊന്നും മോള് ചെയ്യരുത്. പിന്നെ ഗണേശനുമായിട്ടുള്ള ബന്ധം രണ്ടായാലും കുഴപ്പമില്ലാന്ന് മോൾക്ക് തോന്നുന്നുവെങ്കിൽ പിന്നെ എല്ലാം മോൾക്ക് മോളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഒരു ആവേശത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ അവസാനം നാശത്തിൽ പോയി കലാശിക്കരുത്. ആ എന്താ വേണ്ടെന്ന് മോള് നന്നായി ചിന്തിക്ക്. ഇനി ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലില്ല. കുറച്ചു ദിവസം ഒരൊറ്റപ്പെടലും സങ്കടമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാ ചെല്ലുന്നതിന്റെ അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഒരാഴ്ച എല്ലാം ഒരു പരിധിവരെ മറക്കാൻ സമയമുണ്ട്. പഴയ പേരിലേക്ക് നീ തിരിച്ചു വരണം. ഒരു സബ് കളക്ടറുടെ കടമകൾ അതേ ഗൗരവത്തോടെ നീ ചെയ്തു തീർക്കണം. എന്നെ വിളിച്ചില്ല. അവൾ പറഞ്ഞാലും ഞാൻ പോവും. എങ്കിലും പോവണ്ട ചേച്ചി എന്നൊന്നും പറഞ്ഞില്ല. അതിന്റെ വേദന കുറച്ചുണ്ട് എനിക്ക്. അവക്കങ്ങനെ പറയണമെന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു സിമ്പതി നിന്നോട് കാട്ടിയ നീ പോകാതിരുന്നാലോ?
അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് ആണ്. നാളെ യാത്ര പറയുമ്പോൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു നീറ്റലുണ്ടാവും, അത് സഹിക്കണം. പുറമേ കാണിക്കാതിരിക്കാനും ശ്രമിക്കണം. കരയരുത്, ആരെയും കരയിപ്പിക്കുകയും ചെയ്യരുത്. എന്നാലും ഇതുപോലൊരു പൊന്നോമനെ തന്നിട്ട് അടുത്ത നിമിഷം തന്നെ ദൈവം അതിനെ അങ്ങ് വിളിച്ചു കളഞ്ഞല്ലോ പേട്ട. അതിനുശേഷം ആശ്വാസമായി വന്ന ഈ മോളെയും കാണാനും ലാളിക്കാനും ഇനി കഴിയില്ലല്ലോ. കിടന്നുറങ്ങ, നാളെ രാവിലെ പോവേണ്ടതാ. അഭേട്ടന് ഉറങ്ങാൻ പറ്റുമോ? എന്നാലും ജീവനായി കരുതിയിരുന്ന ചേച്ചിയാണല്ലോ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുന്നത്. ഈ പാപമൊക്കെ എവിടെ കൊണ്ടുപോയി കഴുകി കളയും? അല്ല ഗംഗേ, ആ കുഞ്ഞ് സബ് കളക്ടറുടെ കുഞ്ഞാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആകെ തകർന്ന് നിക്കോ ഞാൻ. ആ നേരത്തെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓ, നീ പറഞ്ഞാല് എത്രത്തോളം പറയുന്നൊക്കെ ഞങ്ങൾക്ക് അറിയാടി. നിനക്ക് ആരോടും സ്നേഹം ഇല്ല, നിനക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്നവരോട് പോലും. ഗണേശേട്ടാ, രണ്ടിനോട് പോവാൻ പറ. എന്നാലും ഇവളെ പോലെ ശവന്തീനികളല്ലടാ ഞങ്ങൾ. ഒഴിപ്പിച്ചു വിടറാ. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എല്ലാരെയും ഒഴിവാക്ക്. സ്വന്തം ചേച്ചിയോടെങ്കിലും ആ നയം സ്വീകരിക്കില്ലെന്ന കരുതിയേ. അവിടെ സ്വാർത്ഥത തലമുക്കി. ഇനി ദത്തെടുത്തതായാലെന്താ, അതിനെ സ്വന്തം കുഞ്ഞാട്ടിനെ വളർത്താല്ലോ. നീ ഒന്നും കാര്യമാക്കണ്ട, ഒന്നിനും മറുപടി പറയാനും നിൽക്കണ്ട. നീ ഒന്നും കാര്യമാക്കണ്ട, ഒന്നിനും മറുപടി പറയാനും നിൽക്കണ്ട. ചേച്ചി പുറപ്പെട്ടെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു, വരേണ്ട സമയമായി. കരയാതെ യാത്രയാക്കണം, ഇതൊഴിവാക്കായിരുന്നു. പിന്നെ ഇനിയിപ്പോ അതേപ്പറ്റി പറഞ്ഞിട്ടോ പരിതപിച്ചിട്ടോ ഒരു കാര്യമില്ല. ബാലേച്ചിയും കുഞ്ഞിന്റെ കാര്യത്തിൽ കുറച്ച് ഓവറായിപ്പോയി.
ഒരു ഫീലിംഗ്സും പാടില്ല. ചിരിച്ചുകൊണ്ട് യാത്ര പറയണം. സാധാരണ റെക്കമെൻഡേഷൻ ഒന്നും പോവാത്ത ഞാൻ ഒരുപാട് റെക്കമെൻഡേഷൻ നടത്തി. അതിന്റെ ഫലമാണ് നിന്റെ ഈ ട്രാൻസ്ഫർ. അത് മറക്കരുത്. ഞങ്ങൾക്ക് മോളുടെ മേലെ ഒരു അവകാശവും വേണ്ട. നീ ദത്തെടുത്ത കുഞ്ഞിനെ നീ വളർത്തിയാൽ മതി. മുത്തശ്ശൻ സങ്കടപ്പെടരുത്. ഞങ്ങൾക്കിടയിൽ കിടന്ന് ഉരുകുന്ന മുത്തശ്ശനെ കാണാൻ വയ്യ. അത് ഒഴിവാക്കാൻ കൂടിയാ ഈ ട്രാൻസ്ഫർ വാങ്ങിയത്.